ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയ ആസിഡ് ആൻഡ് ബേസസിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഇത്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ ആദ്യത്തെ രണ്ട് പാർട്ടിൽ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ തുടർച്ച എന്നാണ് ഇവിടെ ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇവിടെ വിച്ച് ആസിഡ്സ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ, അപ്പൊ ആസിഡും ബേസസും എടുത്തിട്ട് അതിലോട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒഴിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന കളർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, വിച്ച് ആസിഡ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ, ഏതൊക്കെ ആസിഡാണ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്, ഏതൊക്കെയാണ് നോക്കൂ. ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഏതൊക്കെ ആസിഡാണ് ഇതിൽ എടുത്തിരിക്കുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ബേസസ് ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ആസിഡ്, ബേസസ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഈ ഒരു ഹൈഡ്രോക്സൈഡ് അവസാനം വരുമ്പോഴത്തേക്ക് അത് ബേസസ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് എടുത്തിരിക്കുന്നത്? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ. ഓക്കെ, ആദ്യത്തെ വിച്ച് ആസിഡ്, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് വിച്ച് ആസിഡ് ആൻഡ് ബേസസ് ക്യാൻ ബി ടേക്കൺ, എന്തൊക്കെ ഇതാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. രണ്ടാമത്തെ വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടേക്കൺ, ഏതൊക്കെ? മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ. ഇത്രയും അതിൽ എഴുതാം. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ടേക്ക് ആസിഡ്സ് ആൻഡ് ബേസസ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്. സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബിലായിട്ട് ആസിഡും ബേസും എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്, ടാബ്ലറ്റ് ദ കളർ ചേഞ്ചസ് ദാറ്റ് ഒക്കർ വെൻ വേരിയസ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ആഡഡ് ടു ദ. ഈ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലൊക്കെ എന്തൊക്കെ കളർ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നതെന്ന് എഴുതാനാണ് നിങ്ങളുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാനിത് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മീഥൈൽ ഒറഞ്ച് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഒഴിച്ചാൽ ഒരു ലൈറ്റ് പിങ്ക് നിറോ ഒരു ലൈറ്റ് റെഡ് നിറോ ആയിരിക്കും ഉണ്ടാകുന്നത്. സൾഫ്യൂരിക് ആസിഡിലും സെയിം അതുപോലെ തന്നെ. അപ്പോൾ ആസിഡുകളിൽ അതൊരു കളർ ചേഞ്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും എടുക്കുമ്പോഴത്തേക്ക് അതിലൊരു ലൈറ്റ് യെല്ലോ നിറമാണ് കാണിക്കുന്നത്. പിന്നെ ഫിനോഫ്തലിൻ എടുക്കുമ്പോഴത്തേക്ക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലോ സൾഫ്യൂരിക് ആസിഡിലോ ഒരു കളർ ചേഞ്ചസും ഉണ്ടാകുന്നില്ല. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും എന്തുണ്ടാകുന്നു? പിങ്ക് കളേഴ്സ് ഉണ്ടാകുന്നുണ്ട്. അടുത്ത ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുക്കുമ്പോഴത്തേക്ക് ആസിഡിൽ വരുമ്പോഴത്തേക്ക് അത് ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറും? റെഡ് ലിറ്റ്മസ് ആയിട്ട് മാറും, റെഡ് കളറായിട്ട് മാറും. ആസിഡിൽ രണ്ടിൽ റെഡ് കളർ കാണിക്കുന്നു. എന്നാൽ ബേസസ് ആയ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും ഒരു കളർ ചേഞ്ചസും കാണിക്കുന്നില്ല. അടുത്ത് റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കുകയാണെങ്കിൽ ആസിഡുകളിലൊന്നും ഒരു ചേഞ്ചസും കാണിക്കുന്നില്ല, നോ കളർ ചേഞ്ചസ്. എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡിലും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിലും എന്തോന്ന് കളർ കാണിക്കുന്നു? ബ്ലൂ കളേഴ്സ് കാണിക്കുന്നു. മനസ്സിലായോ? ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? നോക്കൂ അടുത്തത്, ആസിഡ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ ആസിഡ് ഉണ്ടോ എന്നാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റോമക് ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ഓഫ് ഫുഡ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആമാശയത്തിൽ ഉള്ള ഒരു ആസിഡാണ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. സം പേഴ്സൺസ് മേ ഹാവ് എൻഹാൻസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ദിസ് ആസിഡ് ഇൻ ദെയർ ബോഡി റിസൾട്ടിങ് ഇൻ എ കണ്ടീഷൻ കാൾഡ് അസിഡിറ്റി. ചില ആൾക്കാരിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ വരുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അബ്ഡോമിനൽ പെയിൻ, എന്താണ് ആമാശയത്തിനുള്ളിൽ ഒരു നീറ്റൽ, പിന്നെ ഹാർട്ട് ബേൺ, നെഞ്ചെരിച്ചിൽ, നോസിയ, ഓക്കാനം എന്നിവ, പിന്നെ എന്തോന്നാണ് ആൻഡ് കോൺസ്റ്റിപ്പേഷൻ ആർ ദ സിംറ്റംസ് ഓഫ് അസിഡിറ്റി, മലബന്ധം. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അസിഡിറ്റിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒരു ആമാശയത്തിനുള്ളിൽ ഒരു നീറ്റിലുണ്ടാവും, ഒരു നെഞ്ചെരിച്ചിലുണ്ടാവും, ഓക്കാനം, മലബന്ധം, ഇതൊക്കെ അതിൻ്റെ അസിഡിറ്റീസിൻ്റെ സിംറ്റംസ് ആണ്. ആ സെറമണി ഫോർ ദീസ് കണ്ടീഷൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് മെഡിസിൻസ് കാൾഡ് ആൻഡ് ആസിഡ് ദാറ്റ് ക്യാൻ
ന്യൂട്രലൈസ് ആസിഡ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ അസിഡിറ്റി ഉണ്ടാകുന്നവർക്ക് ഡോക്ടർ നൽകുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ആന്റാസിഡ് ആണ്. ആന്റാസിഡ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ എന്താണെന്ന് മനസ്സിലായാലോ? ആസിഡിറ്റി, ആസിഡിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു തരം രോഗം എന്നാണെങ്കിൽ പവർ ഡിസീസ് ആണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ സ്റ്റൊമക്കിൽ കാണുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. പിന്നെ എന്തോന്നാണ് അസിഡിറ്റിയുടെ സിംറ്റംസ് എന്തോന്നാണ്? അബ്ഡോമിനൽ പെയിൻ, ഹാർട്ട്ബേൺ, നോസിയ ആൻഡ് കോൺസ്റ്റിപ്പേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അടുത്തത് ഒരു എക്സ്പെരിമെന്റ് ആണ്, ആസിഡ് ആൻഡ് മെറ്റൽസ്. ആസിഡ്സ് ആൻഡ് മെറ്റൽസ്, ആസിഡും മെറ്റലും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് ഒരു എക്സ്പെരിമെന്റിലൂടെ ഇത് പറയുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? വിനെഗർ വേണം, വിനെഗർ, പിന്നെ മഗ്നീഷ്യം റിബൺ, മഗ്നീഷ്യം റിബൺ, വിനെഗർ, പിന്നെ ഒരു മാച്ച് സ്റ്റിക്ക്, ഇത്രയും വേണം. മഗ്നീഷ്യം റിബണിന്റെ ചെറിയ സ്ട്രിപ്പുകളായിട്ട് എടുക്കുക. നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ വിനെഗർ എടുക്കുക. വിനെഗറിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? അസെറ്റിക് ആസിഡ് ആണ്. ടെസ്റ്റ് ട്യൂബിൽ വിനെഗർ എടുത്തിട്ട് അതിലോട്ട് മഗ്നീഷ്യം റിബൺ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക. എന്നിട്ട് നമ്മൾ തള്ള വിരൽ കൊണ്ട് ഈ ടെസ്റ്റ് ട്യൂബിന്റെ മുകൾ ഭാഗം അമർത്തി പിടിക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വിനെഗറും മഗ്നീഷ്യം റിബണും കൂടെ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക്, റിയാക്ട് ചെയ്തിട്ട് ചെറിയ ബബിൾസ് പോലെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ആ തള്ളവിരൽ മാറ്റിയതിന് ശേഷം ഒരു മാച്ച് സ്റ്റിക്ക്, കത്തിച്ച ഒരു മാച്ച് സ്റ്റിക്ക് അതിൻ്റെ വായ്ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ആളിക്കത്തുന്നത് നമുക്ക് കാണാം. എന്താണ് കാരണം? എന്താണ് കാരണം? ഇവിടത്തെ വിനെഗർ അസറ്റിക് ആസിഡും മഗ്നീഷ്യം കൂടെ റിയാക്ട് ചെയ്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്താണ്? ഹൈഡ്രജൻ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ എന്ന ഗ്യാസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആസിഡിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടീസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ആസിഡിന് നേരത്തെ പറഞ്ഞു സോർ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നതാണ് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ടാകുന്നു? ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്തൊന്നാണ്? കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ അത്രയും? അപ്പൊ ഇതിൽ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ദ ഗ്യാസ് ദാറ്റ് ബബിൾസ് അപ്പ് ആൻഡ് പുഷസ് ഇൻ യുവർ തമ്പ്. നമ്മുടെ തമ്പിലോട്ട് വരുന്ന പുഷ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഏതാണ് നമുക്ക് അവിടെ ഏതാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് വരുന്നത്, ഹൈഡ്രജൻ ഗ്യാസ്. പിന്നെ അടുത്ത് പറഞ്ഞിട്ട് ട്യൂബ് സ്ലൈറ്റ്ലി റിമൂവ് യുവർ തമ്പ് ആഫ്റ്റർ ബ്രിങ്ങിങ് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിന്റെ മൗത്തിൽ കത്തിച്ച ഒരു മാച്ച് സ്റ്റിക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ദ ഗ്യാസ് ബേൺഡ് അപ്പ് വിത്ത് എ പോപ്പ് സൗണ്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ഫയർ. അപ്പൊ ഈ എന്തോന്ന് ഒരു ചെറിയ സൗണ്ടോട് കൂടിയാണ് ഈ ഹൈഡ്രജൻ കത്തുന്നത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? സ്വയം കത്തുന്ന ഒരു വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മനസ്സിലായോ അത്രയും? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ആസിഡ് ഏത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഹൈഡ്രജൻ എന്ന് പറയുന്ന ഗ്യാസ് കിട്ടും. ഹൈഡ്രജൻ ഈസ് എ ഫ്ലാമബിൾ ഗ്യാസ്, സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ക്ലിയർ ആയോ? മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്, അയൺ പോലെയും ഒക്കെ ഉള്ള ഒരു മെറ്റലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ അത്രയും? അപ്പൊ വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഈസ് എ ഫ്ലാമബിൾ ഗ്യാസ്. അത്രയും ക്ലിയർ ആയോ? അടുത്ത് നമുക്ക് ഹൈഡ്രജനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ഫോം ചെയ്യുന്നു.
ഈ ഹൈഡ്രജനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. എ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് നെയ്ഡ് ഹെൻറി കാവൻഡിഷ് ഡിസ്കവേർഡ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഈസ് ദ ലൈറ്റസ്റ്റ് ഗ്യാസ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഈസ് ദ ഗ്യാസ് ലൈറ്റസ്റ്റ് ഗ്യാസ് ആണ് ഹൈഡ്രജൻ. ഹെൻസ് ഹൈഡ്രജൻ ഫിൽഡ് ബലൂൺസ് ക്യാൻ റൈസ് ഹൈ. നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈഡ്രജൻ നിറച്ച ബലൂൺസ് ഇല്ലേ, അത് ഇങ്ങനെ നമ്മൾ അതിന്റെ നൂല് വിടുകയാണെങ്കിൽ അതങ്ങ് ആകാശത്തോട്ട് നല്ല പറന്നു പോകുന്നത് കാണാം. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ ബലൂൺ പറന്നു പോകുന്നത്. എന്തുകൊണ്ടാണ്? ഇത് ലൈറ്റസ്റ്റ് ഗ്യാസ് ആയതുകൊണ്ടാണ്. ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് ഫ്യുവൽ ഇൻ റോക്കറ്റ്സ്. റോക്കറ്റ്സിലൊക്കെ ഫ്യുവൽ ആയിട്ട് ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നത്. റോക്കറ്റിലെ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നത്. നൗഡേസ് ദേർ ആർ മോട്ടോർ വെഹിക്കിൾസ് യൂസിങ് ഹൈഡ്രജൻ ആസ് ഫ്യുവൽ. ഇന്നത്തെ കാലത്ത് മോട്ടോർ വാഹനങ്ങളിൽ ഇപ്പോൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇൻ സെപ്റ്റംബർ 2023 എ ഹൈഡ്രജൻ ബസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് എക്സ്പെരിമെന്റലി ഇൻ ന്യൂഡൽഹി. 2023 സെപ്റ്റംബറിൽ ഒരു ഹൈഡ്രജൻ ബസ് തന്നെ ന്യൂഡൽഹിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസിങ് വാട്ടർ. ഹൈഡ്രജൻ എന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? പ്രൊഡ്യൂസിങ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ദ മീനിങ് ഓഫ് ഹൈഡ്രജൻ എന്താണ്? പ്രൊഡ്യൂസിങ് വാട്ടർ. മീനിങ് ഓഫ് ഹൈഡ്രജൻ പ്രൊഡ്യൂസിങ് വാട്ടർ. പിന്നെ ഹൈഡ്രജൻ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാവും? വാട്ടർ ഉണ്ടാവും. നമുക്കറിയാം ഹൈഡ്രജൻ വാട്ടർ എങ്ങനെയാണ് എഴുതുന്നത്? H2O. ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്താണ് വാട്ടർ ഉണ്ടാകുന്നത്. വാട്ടർ ക്യാൻ ബി ഡിസോസിയേറ്റഡ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. വാട്ടറിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ കഴിയും. ഹെൻസ് ഹൈഡ്രജൻ ഈസ് എ പ്രോമിസിങ് എനർജി സോഴ്സസ് ഓഫ് ദ ഫ്യൂച്ചർ. ഭാവിയുടെ ഊർജ വാഗ്ദാനമാണ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്ര മനസ്സിലായ? അപ്പൊ ഹൈഡ്രജൻ എന്ന് പറയുന്ന വാതക ഗ്യാസ് കണ്ടുപിടിച്ചതാരാണ്? ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ എന്ന വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ഒരു ലൈറ്റസ്റ്റ് ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ. പിന്നെ എന്തോന്നാണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ മീനിങ് എന്തോന്നാണ്? പ്രൊഡ്യൂസിങ് വാട്ടർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഹൈഡ്രജനെ കുറിച്ചുള്ളത്? നോക്കാം, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്. ആസിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. എന്താണ്? സോൾട്ട് ടേസ്റ്റ്. ആസിഡിന് ഒരു പുളിപ്പ് രസമുണ്ടെന്ന് പഠിച്ചായിരുന്നു. പിന്നെന്തോന്ന്? ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ. പ്രധാനപ്പെട്ട ആസിഡിന്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? സോർ ടേസ്റ്റ്, പിന്നെ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റുന്നു. റിയാക്ട്സ് വിത്ത് മെറ്റൽസും ആയിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇത് മൂന്നും ക്ലിയർ ആയ? അങ്ങനെയെങ്കിലും താഴോട്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. നമ്മൾ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ, പിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? അച്ചാറ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലോഹപാത്രങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. കാരണം എന്ത്? എന്താണ് കാരണം? നമ്മളെ വീട്ടിൽ സാധാരണയായിട്ട് നമ്മൾ അച്ചാറൊക്കെ എന്തോന്നിലൊക്കെയാണ് സൂക്ഷിക്കുന്നത്? ഗ്ലാസ് പാത്രങ്ങളിലായിരിക്കും അല്ലേ? അച്ചാറിൽ നമ്മൾ ചിലവർ വിനെഗർ ഉപയോഗിക്കും. വിനെഗർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിലൊരു ആസിഡ് ഉണ്ട്. എന്തോന്നാണ്? വിനെഗറിൽ അസിറ്റിക് ആസിഡ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഈ പിക്കിൾസ് ആണെങ്കിലും, ഇപ്പം മാങ്ങയായാലും നാരങ്ങയൊക്കെ ആയാലും അതിലൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആ ആസിഡ് എന്തോന്ന് ചെയ്യും? ഇതുമായിട്ട് റിയാക്ട് ചെയ്യും, മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പഠിച്ചു. അല്ലാതെ തന്നെ ഒരുപാട് കെമിക്കൽസ് അതിൽ നിന്നും ഉണ്ടാവും. അതെന്തോന്ന്? നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ പിക്കിൾസൊക്കെ
ഗ്ലാസ് ജാറിലൊക്കെ യൂസ് ചെയ്യുന്നത്, മെറ്റൽസ് ഉപയോഗിക്കാതെ ഗ്ലാസ് ജാറിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ ഇവിടെ ഞാൻ താഴെ തന്നിട്ടുണ്ട്. ആൻസർ, മെറ്റൽ കണ്ടെയ്നേഴ്സ് ആർ നോട്ട് യൂസ്ഡ് ടു സ്റ്റോർ പിക്കിൾസ്. വൈ? പിക്കിൾസ് കണ്ടെയ്ൻ ആസിഡ്. ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ദിസ് മേക്കേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ്. സോ പിക്കിൾസ് ആർ യൂഷ്വലി സ്റ്റോർഡ് ഇൻ ദ ഗ്ലാസ് ജാർ. അതുകൊണ്ടാണ് പിക്കിൾസ് ഗ്ലാസ് ജാറിൽ സ്റ്റോർ ചെയ്യുന്നത്. പിക്കിൾസിൽ ആസിഡ് ഉണ്ട്. ആസിഡ് ഈ മെറ്റൽസിലാണെങ്കിൽ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജനെ അല്ലെങ്കിൽ കെമിക്കൽസ് മറ്റുള്ള കെമിക്കൽസ് ഉണ്ടാകും. ഇതെന്തോന്ന് നമ്മുടെ ഹെൽത്തിനെ ദോഷകരമായി ബാധിക്കും. അങ്ങനെ വരുന്നത് കൊണ്ടാണ് പിക്കിൾസ് നമ്മൾ ഗ്ലാസ് ജാറിലൊക്കെ സൂക്ഷിക്കാൻ പറയുന്നത്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, എർത്തൻ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. ഇപ്പോൾ കർഡും ബട്ടർ മിൽക്കും കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ എർത്തൻ വെസൽസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് മൺപാത്രങ്ങളാണ് നമ്മൾ തൈര് മോര് കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന്, അതും ഇതുപോലെ തന്നെയാണ്. കർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. കർഡിലും ബട്ടർ മിൽക്കിലും ഏത് ആസിഡാണുള്ളത്? ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഈ ലാക്റ്റിക് ആസിഡ് മെറ്റൽസിലാണ്, നമ്മൾ മെറ്റൽസിൽ വെച്ചാണ് ഇപ്പോൾ തൈര് മോരൊക്കെ വെച്ചുള്ള കറികൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തോന്ന് ചെയ്യും, അതുമായിട്ട് ഈ ലാക്റ്റിക് ആസിഡ് റിയാക്ട് ചെയ്ത് അതിൽ നിന്ന് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതുപോലെ വേറെ കെമിക്കൽസും ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതെന്തോന്നാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. അതുകൊണ്ടാണ് എർത്തൻ വെസൽസ് കുക്കിങ്ങിനായിട്ട്, ഏതൊക്കെ കുക്കിങ്ങിനായിട്ട്, കർഡിൻ്റെയും ബട്ടർ മിൽക്കിൻ്റെയും കുക്കിങ്ങിനായിട്ട് എർത്തൻ വെസൽസ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ അത്രയും? അപ്പോൾ രണ്ടാമത് എർത്തൻ വെസൽസ് ആർ കോമൺലി യൂസ്ഡ് ടു കുക്ക് ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. കാര്യം എന്താണ്, ഇതിൽ രണ്ടാമത്തതിൽ കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തത് ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്. എന്താണ്, കർഡ് ആൻഡ് ബട്ടർ മിൽക്ക് കണ്ടെയ്ൻ ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് റിയാക്ട്സ് വിത്ത് മെറ്റാലിക് വെസൽസ് ആൻഡ് കേസസ് കറക്ഷൻ. ദിസ് വിൽ കേസ് ഹെൽത്ത് പ്രോബ്ലം. സോ എർത്തൻ വെസൽസ് ആർ സ്യൂട്ടബിൾ ഫോർ കുക്കിംഗ് ഡിഷസ് വിത്ത് കർഡ് ആൻഡ് ബട്ടർ മിൽക്ക്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകും, ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയും ക്ലിയർ ആയോ? നോക്കൂ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് യൂസസ് ഓഫ് ആസിഡ്, ആസിഡിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. യു നോ ദാറ്റ് വിനെഗർ ഈസ് ആൻ അസിഡിക് ഇൻ നാച്ചർ. നമുക്കറിയാം വിനെഗർ എന്ന് പറയുന്നത് ഒരു അസിഡിക് നാച്ചർ ഉള്ളതാണെന്ന്, അസിഡിക് സ്വഭാവം ഉള്ളതാണെന്ന് അറിയാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് വിനെഗർ അറ്റ് ഹോം? നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടുകളിൽ വിനെഗർ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇൻ പിക്കിൾസ്, നമുക്കറിയാം പിക്കിൾസിൽ വിനെഗർ ഉപയോഗിക്കുന്നു, അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വിനെഗർ ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. പിന്നെ അടുത്ത് എന്തോന്നാണ്, അടുത്ത് ക്ലീനിങ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, ടൈൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനും മിററൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വിനെഗർ ഉപയോഗിക്കും. അടുത്ത് ബേക്കിംഗ്. ബേക്കിംഗിന് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ വിനെഗർ യൂസ് ചെയ്യാറുണ്ട്. പിന്നൊന്ന് വീറ്റ് കില്ലർ. വീറ്റ് കില്ലർ എന്ന് പറഞ്ഞാൽ കളനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും നമ്മുടെ വീടുകളിൽ ഉള്ള വിനെഗറിൻ്റെ ഉപയോഗമാണ്. ഇനി അടുത്ത ആസിഡിൻ്റെ, മറ്റുള്ള ആസിഡുകളുടെ യൂസസ് ആണ് ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. ചിലതൊക്കെ നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. യു ഓൾറെഡി നോ യൂസ് ടു ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡിൻ്റെ ഉപയോഗം എന്താണെന്ന് നമ്മൾ നേരത്തെ ഒരിക്കൽ പഠിച്ചായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പേപ്പർ കട്ടിങ്ങിൽ ഇതണക്കെ ഒരു റബ്ബർ ടാപ്പിൻ്റെ ഒരാളുടെ കണ്ണിലോട്ട് ആസിഡ് വീഴുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഫോമിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? റബ്ബർ കട്ട പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ആദ്യത്തത് അസറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. എന്താണ് യൂസ്? യൂസ്ഡ് ഫോർ പിക്കിൾസ്. വിനെഗറിൽ അസറ്റിക് ആസിഡ് ആണ്, പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഫോമിക് ആസിഡ് തിക്കനിങ് ലാക്റ്റസ്. ലാക്റ്റസ് എന്ന് പറഞ്ഞാൽ റബ്ബർ പാല്. റബ്ബർ പാല് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട്, തിക്കാവാൻ വേണ്ടിയിട്ടാണ് ഫോമിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അടുത്ത് സിട്രിക് ആസിഡ് ടു മേക്ക് ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നത്. അത് ലെമണിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? സിട്രിക് ആസിഡാണ്. അടുത്ത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗം എന്താണ്? ഇൻ മോട്ടോർ വെഹിക്കിൾസ്, ബാറ്ററീസ് ആൻഡ് മാനുഫാക്ചറിങ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. അതായത് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിലും അതേപോലെ രാസവള നിർമ്മാണത്തിനും വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നത്.
അടുത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ യൂസ് എന്താണ്? ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെയിന്റ്സ് ആൻഡ് ഡൈസ്. അതുപോലെ തന്നെ രാസവളം, കെമിക്കൽ ഫെർട്ടിലൈസർ, രാസവള നിർമ്മാണത്തിന്, പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചായങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കുന്നു? നൈട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു. അടുത്ത് ടാനിക് ആസിഡ്, ടു മേക്ക് ലെതർ ആൻഡ് ഇങ്ക്. ലെതറും ഇങ്കും മക്ഷിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏത് ആസിഡ് ഉപയോഗിക്കുന്നു? ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നു. അടുത്ത് കാർബോണിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ സോഫ്റ്റ് ഡ്രിങ്ക്സ്. നമ്മളിപ്പോൾ പെപ്സി, കൊക്കക്കോള അതുപോലെയൊക്കെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാർബോണിക് ആസിഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ കുറെ ആസിഡുകളുടെ ഈ ആസിഡുകളും ഇതിൻ്റെ യൂസസ് നിങ്ങൾ പഠിക്കണം. ആസിഡിൻ്റെ യൂസസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി ബേസസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.